ഇനി പറയാൻ പോകുന്ന ഫോട്ടോഗ്രാഫ്, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് വിശന്ന് മണ്ണ് തിന്നുന്ന രീതിയിൽ, എല്ലുകൾ പുറത്ത് കാണുന്ന രീതിയിൽ ഒരു കുട്ടി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. അതിന്റെ പുറകിൽ അതിനെ റാഞ്ചാനായിട്ട് വലിയൊരു കഴുകൻ വന്നിരിക്കുന്നു. ഈ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് സുഡാനിൽ വെച്ച് ക്ലിക്ക് ചെയ്യപ്പെട്ട പിക്ചറാണ്. 1993 അവിടെ ഉണ്ടായ വലിയൊരു വരൾച്ച, അതിന്റെ ഭാഗമായിട്ട് ആള് പട്ടിണിയിൽ മരിക്കുകയാണ്. ആ സമയത്ത് ക്യാപ്ചർ ചെയ്യപ്പെട്ട പിക്ചറാണ്. ഈ പിക്ചറിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയായിരുന്നു. അതായത് ഫോട്ടോഗ്രാഫിക്ക് കിട്ടുന്ന ദ ഹയസ്റ്റ് അവാർഡാണ് പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത്. അത് കിട്ടിയ ആളുടെ പേര് കെവിൻ കാർട്ടർ എന്നാണ്. പക്ഷേ കെവിൻ കാർട്ടർ ഈ ഫോട്ടോഗ്രാഫ് എടുത്ത ആള് ഈ അവാർഡൊക്കെ കിട്ടിയതിന് 3 മാസത്തിന് ശേഷം ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം? ഈ ഫോട്ടോക്ക് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞു എങ്കിലും ലോകം മുഴുവൻ ഇയാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതായത് ഒരാളിങ്ങനെ ഒരു കൊച്ചിനെ ഒരു കഴുകൻ റാഞ്ചാൻ നിൽക്കുമ്പോൾ മനുഷ്യത്തുള്ള ആരെങ്കിലും ഫോട്ടോ എടുത്ത് കളിക്കുമോ, ആ കുട്ടിയെ രക്ഷിക്കാനല്ലേ നോക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു വലിയ വിമർശനം ചുറ്റുപാടും വന്നു. ആദ്യം ഈ പടം എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. മെല്ലെ ഓരോ ആരോപണങ്ങൾ പൊങ്ങി വരുന്നു. അയാൾ കാണിച്ച അനീതിയാണ്, മനുഷ്യത്വത്തിന് എതിരാണ്, സ്വന്തം കാര്യം മാത്രം നോക്കിയ സെൽഫിഷായ അയാൾ, അയാൾക്ക് എന്തിനാണ് ഇത് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് വിവാദം വന്നു. സത്യത്തിൽ ഇതിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളെ ഫോട്ടോ എടുത്ത അടുത്ത സെക്കൻഡ് തന്നെ ഈ കഴുകനെ ഓടിച്ചു വിടുകയും ഈ പയ്യെ ഈ ചെറിയ കുഞ്ഞിനെ രക്ഷിക്കുകയും അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ സേഫ് സോണിലേക്ക് ആക്കുകയും ചെയ്തിരുന്നു. പക്ഷെ താൻ ചെയ്ത ഈ ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ വലിയ കാര്യം എന്ന് പറയുന്നില്ല, അയാളെടുത്ത ഈ മനോഹരമായ പിക്ചർ അയാളുടെ മാനുഷികമായ ഉത്തരവാദിത്വവും ചെയ്തു. എന്നിട്ട് അത് മനസ്സിലാക്കാണ്ട് സൊസൈറ്റി, സമൂഹം അദ്ദേഹത്തെ ഇങ്ങനെ കഴുകനെ പോലെ വട്ടമിട്ട് ആക്രമിച്ചപ്പോൾ അയാൾ അയാളുടെ ജീവിതം ഒടുക്കി ശാന്തി തേടി. എന്താ അവസ്ഥയല്ലേ? എനിക്കൊന്ന് ഈ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർക്ക് സംഭവിച്ച അതേ കാര്യം ഇന്ന് സൊസൈറ്റിയിൽ നടക്കണ്ടേ? നമ്മളിങ്ങനെ ഓരോ വാർത്ത കേട്ട് കഴിയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടുമ്പോൾ ശരിയാണല്ലോ തോന്നും. പിന്നെ അവരെ ഇട്ടങ്ങ് പിച്ച് ചീന്തലാണ് നമ്മൾ ചെയ്യാറ്. അതിൻ്റെ പുറകിൽ എന്തുകൊണ്ട്, അതിനെന്തിനു കാരണം ഉണ്ടായിരുന്നു, ഇതൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. ഇപ്പൊ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ ഒരു ഫോട്ടോഗ്രാഫർ സൂയിസൈഡ് ചെയ്തതിൻ്റെ പുറകിൽ ആളുകളുടെ അറിവില്ലായ്മ തന്നെയായിരുന്നു.